പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പയറിങ് ക്വാണ്ടിറ്റീസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു അത് കണ്ടതിന് ശേഷം നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണുക കേട്ടോ ഓൾറെഡി ഞാൻ ഈ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ കുറേ പോർഷൻസ് ഡിലീറ്റഡ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോസ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് റേഷ്യോസ് ടു പേഴ്സൺസ് അതായത് റേഷ്യോയെ പേഴ്സൻ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ മനസ്സിലാകും കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് നോക്കിയാൽ റീനാസ് മദർ സെറ്റ് ടു മേക്ക് ഇഡ്ലീസ് യു മസ്റ്റ് ടേക്ക് ടു പാർട്സ് റൈസ് ആൻഡ് വൺ പാർട്ട് ഒര വാട്ട് പെർസെൻറ്റേജ് ഓഫ് സച്ച് എ മിക്സർ വുഡ് ബി റൈസ് ആൻഡ് വാട്ട് പേഴ്സൻറ്റേജ് വുഡ് ബി ഒരദ് ഡാൽ അപ്പോൾ റീനയുടെ മദർ പറഞ്ഞു ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് അവൾ റൈസും ഡാലും എത്ര വെച്ചെടുക്കണമെന്നാണ് പറഞ്ഞേ പാർട്സ് റൈസ് ആൻഡ് വൺ പാർട്ട് വെറുതെ ഡാൽ രണ്ട് പാർട്സ് റൈസും ഒരു പാർട്ട് ഡാലും എടുക്കണമെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഇവിടെ റേഷ്യോ എന്ത് വരും ടു ഈസ് ടു വണ്ണ് വരും അപ്പോൾ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം റേഷ്യോ എന്താണ് റൈസ് ഈസ് ടു ഡാൽ ഈസ് ഈക്വൽ ടു റൈസ് ടു ആണ് ഡാൽ വൺ പാർട്സ് അപ്പോൾ റേഷ്യോ എന്ത് വന്നു ടു ഈസ് ടു വൺ എന്ന് വന്നോ ഇപ്പം നമുക്കിതിനെ ഫ്രാക്ഷനിലാക്കാൻ അറിയാലോ എളുപ്പമല്ലേ എങ്ങനെയാണ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ എന്ത് വരും ടോട്ടൽ വരും ന്യൂമറേറ്ററിൽ നമുക്ക് എന്തെൻ്റെ റേഷ്യോ എന്തിൻ്റെ ഫ്രാക്ഷനാണോ വേണ്ടത് അതിൻ്റെ പാർട്സ് എത്രയാണോ അത് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ പാർട്സ് എന്താണിവിടെ ടോട്ടൽ പാർട്സ് ഈസ് ഈക്വൽ ടു ടു പ്ലസ് വൺ ഈസ് ഈക്വൽ ടു രണ്ടും കൂടെ മൊത്തം ത്രീ പാർട്സ് ആണ് ഉള്ളത് അതിൻ്റെ അർത്ഥം എന്താണ് റൈസ് എത്ര എത്രയുണ്ടപ്പോ റൈസ് ടു പാർട്സ് ആണ് അപ്പോൾ ടു ബൈ ടോട്ടൽ പാർട്സ് ഈസ് ത്രീ അപ്പൊ റൈസിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ടു ബൈ ത്രീ ആണ് അപ്പം ടു ബൈ ത്രീ പാർട്ട് ഈസ് റൈസ് ആൻഡ് ഡാൽ എത്രയാണ് റാലിൻ്റെ സോറി ഡാലിൻ്റെ പാർട്ട് വണ്ണും ടോട്ടൽ ത്രീയും അപ്പൊ വൺ ബൈ ത്രീ പാർട്ടീസ് അപ്പൊ നമുക്കിവിടെ രണ്ടിന്റെയും ഫ്രാക്ഷൻ നമുക്ക് കിട്ടി അല്ലേ പേർസെൻറ്റേജ് ഓഫ് റൈസ് ഇതിനെ നമ്മൾ എന്താക്കി കണ്ടുപിടിക്കണം എന്നാ പറഞ്ഞേ വാട്ട് പേർസെൻറ്റേജ് ഓഫ് സച്ചേ മിക്സർ വുഡ് ബി റൈസ് അപ്പൊ രണ്ടിൻ്റെയും പേർസെൻറ്റേജ് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ഫ്രാക്ഷനെ പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളിതിന് മുമ്പത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചു അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് റേഷ്യോയിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെ നമ്മളതിനെ ആദ്യം മാറ്റണം ഫ്രാക്ഷനിലോട്ട് മാറ്റണം ഫ്രാക്ഷനിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ എഴുതാം പേഴ്സൻറ്റേജ് ഓഫ് റൈസ് ഇസ് ഈക്വൽ ടു എന്തെഴുതാം നമുക്ക് ടു ബൈ ത്രീ അപ്പോൾ ഫ്രാക്ഷനെ എങ്ങനെയാണ് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക ഇവിടുത്തെ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് അല്ല ഹൺഡ്രഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ റേഷ്യ പേഴ്സെൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണെന്നറിയല്ലോ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ആണ് പേഴ്സെൻറ്റേജ് അത് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചു അതായത് ട്വൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് എന്ന് വെച്ചാൽ പേഴ്സൻറ്റേജ് എന്തായിരിക്കും ട്വൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ആയിരിക്കും പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ എന്തല്ല ഹൺഡ്രഡ് അല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിനെ ഹൺഡ്രഡ് പേർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കട്ട് ചെയ്യുന്നതൊക്കെ എന്ന് ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യും ഒരു ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പറും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു ഹോൾ നമ്പർ അപ്പോൾ ടു ഇൻറ്റു ഹൺഡ്രഡ് ദാറ്റ് ഈസ് ടു ഹൺഡ്രഡ് ബൈ ത്രീ എന്ന് കിട്ടി ഇതിനെ നിങ്ങൾക്ക് ടു ഹൺഡ്രഡ് ബൈ ത്രീ പെർസെൻറ്റേജ് എന്ന് എഴുതാം ഇല്ലെങ്കിൽ നിങ്ങളിതിനെ ഡിവിഷൻ ചെയ്തിട്ട് മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതണം കേട്ടോ ടു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ ട്വൻറ്റിയിൽ സിക്സ് ടൈംസ് സിക്സ് ത്രീസ് ആർ എയ്റ്റീൻ ട്വൻ്റി മൈനസ് എയ്റ്റീൻ ഈസ് ടു ട്വൻറ്റി സിക്സ് എയ്റ്റീൻ അഗെയിൻ ടു ആ അപ്പോൾ ഇവിടെ റിമൈൻഡർ ടു എന്ന് കിട്ടി ഇതിനെ നമുക്ക് മിക്സ്ഡ് ആയിട്ട് എങ്ങനെ എഴുതാം ഹോൾ നമ്പർ ഈസ് കോഷ്യൻ ദാറ്റ് ഈസ് സിക്സ്റ്റി സിക്സ് റിമൈൻഡർ ഈസ് ന്യൂമറേറ്റർ ദാറ്റ് ഈസ് ടു ഡിവൈസർ ഈസ് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് ത്രീ അപ്പോൾ സിക്സ്റ്റി സിക്സ് ടു ബൈ ത്രീ പെർസെൻറ്റേജ് എന്ന് കിട്ടി അപ്പോൾ റൈസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് സിക്സ്റ്റി സിക്സ് ടു ബൈ ത്രീ പെർസെൻറ്റേജ് അടുത്തത് പേർസെൻറ്റേജ് ഓഫ് ഉര ഫിസിക്വൽ ടു എന്ത് വരും ഫ്രാക്ഷൻ ഈസ് വൺ ബൈ ത്രീ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് അല്ലാത്തത് കൊണ്ട് നമ്മളിതിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു വൺ ഇൻറ്റു ഹൺഡ്രഡ് ഈസ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ ഇതിനെ നമ്മൾ ഡിവിഷൻ ചെയ്ത് നോക്കുന്നു ത്രീ ത്രീ സാർ നയൻ വൺ ടെൻ ത്രീ ത്രീ സാർ നയൻ വൺ റിമൈൻഡർ നമുക്ക് എന്ന് കിട്ടി ഇതിനെ എങ്ങനെ എഴുതാം തേർട്ടി ത്രീ വൺ ബൈ ത്രീ പേഴ്സൻറ്റേജ് എന്ന് കിട്ടി മനസ്സിലായല്ലോ എക്സാമ്പിൾ ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആസ് പേർസെൻറ്റ് അതായത് ഇൻക്രീസിനെയോ ഡിക്രീസിനെയോ എങ്ങനെയാണ് പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത് അപ്പോൾ അതായത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഇൻക്രീസും എന്താണ് എന്താണെന്ന് വിചാരിക്കും അല്ലേ അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലെ പോപ്പുലേഷൻ ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡായിരുന്നത് എന്തായിട്ട് ഇൻക്രീസ് ചെയ്തു സിക്സ് ലാക്ക് ഫൈവ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ അപ്പോൾ ഇവിടെ പേർസെൻറ്റേജിലാണോ ഇതിൻ്റെ ഇൻക്രീസ് പറഞ്ഞിട്ടുള്ളത് അല്ല അപ്പോൾ ഫൈവ് ലാക്ക് ഫിഫ്റ്റി തൗസൻറ്റിൽ നിന്ന് സിക്സ് ലാക്ക് ഫൈവ് തൗസൻഡിലേക്ക് ഇൻക്രീസ് ചെയ്തു അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു നമ്പർ ആയിരിക്കും ഇല്ലേ അപ്പോൾ അത് എത്ര പേർസൻറ്റേജ് ആണേ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ പേഴ്സൻറ്റേജിലോട്ട് ആ ഇൻക്രീസിനെ നമ്മൾ പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇനി ചിലപ്പോൾ ഡിക്രീസ് ആവാം ഇപ്പോൾ ഒരു കാറിൻ്റെ പ്രൈസ് സെവൻ ലാക്ക് ആയിരുന്നു എന്ന് വെച്ചോ സെവൻ ലാക്ക് ആയിരുന്നു അത് സിക്സ് ലാക്ക് ഫിഫ്റ്റി ആയിട്ട് ഡിക്രീസ് ചെയ്തു അപ്പോൾ അവിടെ ഒരു എമൗണ്ട് ഡിക്രീസായി അല്ലേ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഡിക്രീസായി ആ ഡിക്രീസ് എത്ര പേർസൻ്റേജ് ആണേ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ അതെങ്ങനെയാണേന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് നോക്കിയേ എ സ്കൂൾ ടീം വോൺ സിക്സ് ഗെയിംസ് ദിസ് ഇയർ അഗെയിംസ് ഫോർ ഗെയിംസ് വോൺ ലാസ്റ്റ് ഇയർ വാട്ട് ഈസ് ദ പേഴ്സൻറ്റ് ഇൻക്രീസ് അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഫോർ ഗെയിംസ് ജയിച്ച ടീം ദിസ് ഇയറിൽ സിക്സ് ഗെയിംസ് ജയിച്ചു ഇല്ലേ അപ്പോൾ അവിടുത്തെ അവിടെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ലാസ്റ്റ് ഇയറിൽ ഫോർ ഗെയിംസ് ജയിച്ചുള്ളായിരുന്നു ഈ വർഷം സിക്സ് ഗെയിംസ് ജയിച്ചു അപ്പോൾ ഫോറിൽ നിന്ന് സിക്സിലേക്ക് അതപ്പോൾ അവിടെ ഇൻക്രീസ് ആണല്ലേ ടുവിൻ്റെ ഇൻക്രീസ് ഇവിടെ ഉണ്ടായി അതിൻ്റെ പേർസെൻറ്റേജ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ ഞാൻ ആദ്യം പറഞ്ഞു തരാം ഇൻക്രീസ് ആണെങ്കിലും ഡിക്രീസ് ആണെങ്കിലും നമുക്ക് ഇക്വേഷൻ സെയിം തന്നെയായിരിക്കും കേട്ടോ അതായത് പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും ഇക്വേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ചേഞ്ച് divided by original amount into 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ പേഴ്സൻ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് എഴുതിയിരിക്കുന്നത് പേഴ്സൻ്റേജ് ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും നമ്മുടെ ഇക്വേഷൻ ഇത് തന്നെയാണ് കേട്ടോ എമൗണ്ട് ഓഫ് ചേഞ്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ എമൗണ്ട് ഇൻറ്റു ഹൺഡ്രഡ് ഇനി ഇതിനകത്ത് എങ്ങനെയാണ് വാല്യൂ സപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ചേഞ്ച് ആണല്ലേ ഇവിടെ ചേഞ്ച് ചെയ്ത എമൗണ്ട് എത്രയാണ് എന്നുള്ളത് നമ്മൾ എഴുതണം അപ്പോൾ ഇവിടെ ഗെയിമിൻ്റെ നമ്പർ ആയതുകൊണ്ട് എമൗണ്ട് എന്ന് വന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ആകേണ്ട ഇവിടെ നമുക്ക് എമൗണ്ട് ഓഫ് ഇതാണ് കോമൺ ഇക്വേഷൻ അപ്പോൾ ഇവിടെ നമ്മുടെ ന്യൂമറേറ്റർ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വിൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ന്യൂമറേറ്റർ ഇവിടെ കൊടുക്കാം കേട്ടോ ഡിനോമിനേറ്ററിലെ ഒറിജിനൽ നമ്പർ ഓഫ് വിൻസ് അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്ത നമ്പർ ഓഫ് വിൻസ് എത്രയാണെങ്കിൽ നോക്കാം ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വിൻസ് അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എമൗണ്ട് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ചേഞ്ച് കേട്ടോ എന്തുവരും എത്രയായിരുന്നു ഒറിജിനൽ എത്രയായിരുന്നു ഫോർ ആയിരുന്നു ഇൻക്രീസ് ആയത് ആണ് അപ്പോൾ നിങ്ങൾ ഫോറിൽ നിന്ന് സിക്സ് എന്നല്ല വലുത് ഏതാണോ അതിൽ നിന്ന് ചെറുത് സപ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ആൻസർ കിട്ടുക കേട്ടോ അപ്പോൾ സിക്സ് മൈനസ് ഫോർ എന്ത് കിട്ടി ടു എന്ന് കിട്ടി അപ്പോൾ ഇൻക്രീസ് ചെയ്തത് എത്രയാണ് ടു ഇൻക്രീസ് ചെയ്തു ഫോറിൽ നിന്ന് ആയി അപ്പോൾ ടു ഇവിടെ ഇൻക്രീസ് ചെയ്തു അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം പേഴ്സൻ്റേജ് ഇൻക്രീസ് ഇൻക്രീസാണ് അപ്പോൾ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഇസ് ഇക്വൽ ടു എമൗണ്ട് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വിൻസ് എത്രയാണ് ടു ചേഞ്ച് ചെയ്തത് എത്രയാണോ അതാണ് ന്യൂമറേറ്ററിൽ എഴുതേണ്ടത് ഇനി ഒറിജിനൽ എമൗണ്ട് ഇനി ഈ ഒറിജിനൽ എമൗണ്ട് ഏതാണോ എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത കൺഫ്യൂഷൻ ഒറിജിനൽ എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യം ഏതായിരുന്നോ അതിൽ നിന്ന് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ആയതെന്ന് നോക്കുക അപ്പോൾ അതിൽ ആദ്യം ഏതായിരുന്നു അതാണ് ഒറിജിനൽ എന്ന് പറയുന്നത് അതായത് ഇവിടെ ആദ്യം എന്തായിരുന്നു ഫോർ അതായത് കഴിഞ്ഞ വർഷം ഫോർ ഗെയിംസ് ആണ് ജയിച്ചത് അതായിരുന്നു ഒറിജിനൽ അതിൽ നിന്നാണ് സിക്സ് ഇൻക്രീസ് ആയതല്ലേ അപ്പോൾ ഒറിജിനൽ എന്താണ് ഫോർ ഇൻറ്റു ഹൺഡ്രഡ് ഇനി നമുക്ക് ഫോറും ഹൺഡ്രഡും കൂടെ കട്ട് ചെയ്യാം ഫോർ ഡിവൈഡ് ബൈ ഫോർ ഈസ് വൺ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ഫോർ ഈസ് ട്വൻറ്റി ഫൈവ് ി ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടു ഈസ് ഫിഫ്റ്റി അപ്പോൾ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് എന്ന് നമുക്ക് എഴുതാം അപ്പോൾ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഇവിടെ എത്രയാണ് ഫിഫ്റ്റി ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയത് ദ നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് ഇൻ എ കൺട്രി ഡിക്രീസ്ഡ് ഫ്രം വൺ ഫിഫ്റ്റി ലാക്സ് ടു ഹൺഡ്രഡ് ലാക്സ് ഇൻ ടെൻ ഇയേഴ്സ് വാട്ട് ഈസ് ദ പേഴ്സൻ്റേജ് ഓഫ് ഡിക്രീസ് അപ്പോൾ നമ്മുടെ കൺട്രിയിലെ ഇല്ലിറ്ററേറ്റ് പേഴ്സൺസിൻ്റെ പേഴ്സൻ്റെ എന്ത് ചെയ്തു കുറഞ്ഞു അതായത് എങ്ങനെയാണ് കുറഞ്ഞത് വൺ ഫിഫ്റ്റി ലാക്സിൽ നിന്ന് ഹൺഡ്രഡ് ലാക്സ് ആയിട്ട് പത്ത് വർഷം കൊണ്ട് കുറഞ്ഞു അല്ലേ അപ്പോൾ അതിൻ്റെ ഡിക്രീസ് പേഴ്സൻ്റേജ് എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു എമൗണ്ട് ഓഫ് ചേഞ്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ എമൗണ്ട് ഇൻറ്റു ഹൺഡ്രഡ് ആയിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇവിടെ കണ്ടുപിടിക്കണം എമൗണ്ട് ഓഫ് ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം എമൗണ്ട് ഓഫ് ചേഞ്ച് ഈസ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി ലാക്ക് മൈനസ് ഹൺഡ്രഡ് എന്ത് വരും വൺ ഫിഫ്റ്റി മൈനസ് ഹൺഡ്രഡ് ഈസ് ഫിഫ്റ്റി ഫിഫ്റ്റി ലാക്സ് അപ്പോൾ എമൗണ്ട് ഓഫ് ചേഞ്ച് നമുക്ക് എന്ത് കിട്ടി ഫിഫ്റ്റി ലാക്സ് എന്ന് കിട്ടി നമുക്കിവിടെ പേർസെൻറ്റേജ് ഡിക്രീസ് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ പേർസെൻറ്റേജ് ഡിക്രീസ് ഈസ് ഇക്വൽ ടു ഇക്വേഷൻ എന്താണ് എമൗണ്ട് ഓഫ് ചേഞ്ച് ഡ് ബൈ ഒറിജിനൽ എമൗണ്ട് ഇൻറ്റു ഹൺഡ്രഡ് ഇസ് ഇക്കോൾ ടു എമൗണ്ട് ഓഫ് ചേഞ്ച് നമുക്ക് കിട്ടി ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ഇനി ഒറിജിനൽ എമൗണ്ട് എന്താണ് ഒറിജിനൽ എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യം എത്രയായിരുന്നു വൺ ഫിഫ്റ്റി ലാക്സ് ആയിരുന്നു അതിൽ നിന്ന് ഹൺഡ്രഡ് ലാക്സ് ആയിട്ട് ഡിക്രീസ് ചെയ്തു അപ്പോൾ ഒറിജിനൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് വൺ ഫിഫ്റ്റി ആണ് ഇൻറ്റു എന്ത് ചെയ്യണം ഹൺഡ്രഡ് ചെയ്യണം അപ്പം ഇ സീറോയും ഈ സീറോയും കൂടെ കട്ടായി ഇനി നമുക്ക് ഇവിടെ ഫൈവ് കൊണ്ട് കട്ട് ചെയ്യാം ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഈസ് ത്രീ ടെൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഈസ് ടു പിന്നെ ഫിഫ്റ്റി ഇൻറ്റു ടു ഈസ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് കിട്ടി ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ത്രീ ത്രീ സാർ നയൻ ത്രീ ത്രീ സാർ നയൻ റിമൈൻഡർ ഈസ് വൺ അപ്പോൾ തേർട്ടി ത്രീ വൺ ബൈ ത്രീ എന്ന് കിട്ടി അപ്പോൾ ഇവിടുത്തെ ഡിക്രീസ് പേഴ്സൻറ്റേജ് എന്താണ് തേർട്ടി ത്രീ വൺ ബൈ ത്രീ ആണ് ഇവിടുത്തെ ഡിക്രീസ് പേഴ്സൻറ്റേജ് അപ്പോൾ ഇൻക്രീസ് പേഴ്സെൻ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഡിക്രീസ് പേർസെൻ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇക്വേഷൻ എന്താണ് എമൗണ്ട് ഓഫ് ചേഞ്ച് ബൈ ഒറിജിനൽ എമൗണ്ട് ഇൻറ്റു ഹൺഡ്രഡ് ആണ് അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക